ശേഷം പാരമ്പര്യ കോഴ്സുകൾ പഠിക്കുന്നത് പോലെ തന്നെ പഠിക്കാവുന്ന വേറെ വല്ല കോഴ്സുകളും ഉണ്ടോ എന്ന് ആലോചിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. സാധാരണ 10ാം ക്ലാസ്സിന് ശേഷം +1 +2 എന്ന രീതിയിലാണല്ലോ നാട്ടുനടപ്പ്. ഇതൊരു തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, ഇതുപോലെ തന്നെ പഠിക്കാവുന്ന പെട്ടെന്ന് ജോലി നേടാവുന്ന ഏതൊക്കെ കോഴ്സുകളാണുള്ളത്, അവയിലേക്ക് എങ്ങനെയൊക്കെ എത്തിപ്പെടാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് 10ാം ക്ലാസ്സിന് ശേഷം ഹയർ സെക്കൻഡറി അതായത് +1 +2 ഈക്വൽ ആയിട്ടുള്ള ഒരു വൊക്കേഷണൽ കോഴ്സാണ് VHSE, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഇതിൻ്റെ പ്രത്യേകത ഒരു തൊഴിലധിഷ്ഠിത കോഴ്സാണ് VHSE. ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു പഠനമാണ് ഈ VHSEയിൽ ഉൾപ്പെടുന്നത്. ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കോഴ്സിൽ നമുക്ക് ഇൻട്രസ്റ്റ് എടുത്തുകൊണ്ട് അതിനെക്കുറിച്ച് പഠിച്ച് ആ രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജോലി നേടാവുന്നതാണ്. VHSEയിൽ ഉൾപ്പെട്ട ചില പ്രത്യേക കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. അഗ്രോ മെഷീനറി ആൻഡ് പവർ എൻജിനീയറിങ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ടെക്നോളജി, പോളിമർ ടെക്നോളജി, ടെക്സ്റ്റൈൽ ടെക്നോളജി, അനിമൽ ഹസ്ബൻഡറി തുടങ്ങി ഒരുപാട് കോഴ്സുകൾ ഈ VHSEയുടെ അണ്ടറിൽ വരുന്നുണ്ട്. കൂടാതെ ഈ VHSE കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ സർക്കാർ തലത്തിൽ ഒരു ഗവൺമെൻറ് ജോലി കിട്ടാൻ PSC എഴുതിയെടുക്കാൻ വളരെ എളുപ്പമാണ്. കാരണം VHSEയിലെ സ്പെസിഫൈ ചെയ്ത കോഴ്സുകൾക്കുള്ള PSC എക്സാം നിലവിൽ ഗവൺമെൻറ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെയുള്ള വേറൊരു കോഴ്സാണ് ITI കോഴ്സ്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് ഡിപ്ലോമ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെയും പ്രത്യേകത ഇതൊരു സ്കില്ല് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്. പഠിതാവ് അതായത് പഠിക്കുന്ന കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരു തൊഴിൽ പഠിപ്പിക്കുന്ന 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ് ITI. ഇത് ഒരു ചിലത് 1 വർഷത്തെ കോഴ്സും ഉണ്ട് ITI. ഈ ITI കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ജോലിയിലേക്ക് കയറാൻ സാധിക്കുന്നതാണ്. PSCയിലും അതുപോലെ തന്നെ റെയിൽവേയിലൊക്കെ പ്രത്യേകമായിട്ടുള്ള ഡിപ്ലോമ കോഴ്സുകൾ വെച്ചിട്ട് 10ാം ക്ലാസ്സും പ്ലസ് ഈ ITI ഡിപ്ലോമ കോഴ്സും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് ജോലിയായ റെയിൽവേയിലൊക്കെ പെട്ടെന്ന് ജോലി നേടിത്തരുന്ന കോഴ്സുകളാണ് ഇതിലുള്ളത്. ഇനി ചില ITI കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ടൂൾസ് ആൻഡ് ഡൈ മേക്ക് എൻജിനീയറിങ്, മെക്കാനിക്കൽ എൻജിനീയറിങ്, സിവിൽ എൻജിനീയറിങ്, ഡ്രസ് മേക്കിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, സെക്രട്ടേറിയൽ പ്രാക്ടീസ്, ലെതർ ഗുഡ് മേക്കിംഗ് എക്സെട്ര. ഇതിൽ മെക്കാനിക്കൽ എൻജിനീയറിങ്, സിവിൽ എൻജിനീയറിങ്, ടൂൾ എൻജിനീയറിങ് ഇതൊക്കെ എൻജിനീയറിങ് കോഴ്സിൻ്റെ ഒരു ഡിപ്ലോമ കോഴ്സാണ്. അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജി ITI കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കോഴ്സാണ്. സെക്രട്ടേറിയൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെക്രട്ടേറിയറ്റിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്ലോമ കോഴ്സാണ് സെക്രട്ടേറിയൽ പ്രാക്ടീസ്. ഇതുപോലെ തന്നെയുള്ള വേറൊരു 10ന് ശേഷം നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു മേഖലയാണ് പോളിടെക്നിക്ക്. പോളിടെക്നിക്കിൽ 3 വർഷത്തെ കോഴ്സാണ് ഉള്ളത്. ഇതിൻ്റെയും പ്രത്യേകത ഒരു സ്പെസിഫൈ ചെയ്തിട്ട് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള തൊഴിലുമായി ബന്ധപ്പെട്ട ശാഖയാണ് നമ്മൾ ഈ കോഴ്സിൽ പഠിക്കുന്നത്. ഇനി ഫർദർ സ്റ്റഡിക്ക് വേണ്ടവർ അതായത് BTech എഞ്ചിനീയറിംഗ് ഒക്കെ എടുത്ത് മുന്നേറുന്നവർക്ക് ഒരു ഡിപ്ലോമ കോഴ്സാണ് പോളിടെക്നിക്ക്. അതായത് പോളിടെക്നിക്കിൻ്റെ 3 വർഷത്തെ കോഴ്സ് കഴിഞ്ഞാൽ നേരിട്ട് BTech 2ാമത്തെ വർഷത്തിലേക്ക് നമുക്ക് ലാറ്ററൽ എൻട്രി വഴി പ്രവേശനം കിട്ടും. നമുക്കറിയാം BTech 4 വർഷമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ 2ാമത്തെ വർഷത്തിലേക്ക് ഈ പോളി കഴിഞ്ഞവർക്ക് നേരിട്ട് എൻട്രി ചെയ്യാം. അതായത് 10ാം ക്ലാസ് പോളിടെക്നിക്ക്, അതിൻ്റെ കൂടെ BTech എഞ്ചിനീയറിംഗ്. അപ്പോൾ ഒരു എഞ്ചിനീയർ ആവാം, കമ്പനിയിലൊക്കെ പെട്ടെന്ന് ജോലി കിട്ടും BTech എഞ്ചിനീയർ ആയിക്കഴിഞ്ഞാൽ. അതിൻ്റെ ഒരു ഡിപ്ലോമ കോഴ്സാണ്, 3 വർഷത്തെ പോളി ഡിപ്ലോമ കോഴ്സാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട പോളിയിലെ കുറച്ച് ബ്രാഞ്ചുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പോളിടെക്നിക്കിലെ ചില ബ്രാഞ്ചുകളാണ് ഡിപ്ലോമ ഇൻ ഫാർമസി, പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സസ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഡിപ്ലോമ ഇൻ മെഡിക്കൽ കോഴ്സസ്, പെട്രോളിയം എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ഇത്തരത്തിലുള്ളതാണ് പോളിടെക്നിക്കിലെ ചില കോഴ്സുകൾ. ഈ ITI ആയാലും പോളിടെക്നിക് ആയാലും VHSE ആയാലും നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ച് തിരഞ്ഞെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ജോലിയിലേക്ക് കയറാൻ പറ്റുന്നതാണ്. അതായത് ആ നിശ്ചിത കോഴ്സ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഫീൽഡിലുള്ള ജോലിയിലേക്ക് നമുക്ക് കയറാൻ പറ്റും. പെട്ടെന്ന് തന്നെ ശമ്പളം വാങ്ങി തുടങ്ങാൻ പറ്റുന്ന കോഴ്സുകളാണിത്. ഇനി സാധാരണ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ +1 +2
അതും ചൂസ് ചെയ്യാം. അതായത് ഹയർ സ്റ്റഡിക്കൊക്കെ താല്പര്യമുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് പ്ലസ് വൺ പ്ലസ് ടു സ്റ്റഡി തന്നെയാണ്. നമുക്കറിയാം പ്ലസ് വൺ പ്ലസ് ടുവിൽ സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് എന്ന് പറഞ്ഞ സ്ട്രീമൊക്കെ ഉണ്ട്. അതിലുള്ള താല്പര്യം അനുസരിച്ച് നമുക്ക് ഓരോരോ സ്ട്രീം എടുത്ത് പഠിക്കാവുന്നതാണ്. ആദ്യത്തെ സ്ട്രീമാണ് സയൻസ് സ്ട്രീം. സയൻസ് സ്ട്രീമിൻ്റെ പ്രത്യേകത, അതിൽ ഏകദേശം 10 സബ്ജക്റ്റുകൾ കോമ്പിനേഷനിൽ വരുന്നുണ്ട്. അപ്പോൾ ഉദാഹരണമായിട്ട് ബയോ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, ഹോം സയൻസ് തുടങ്ങിയിട്ടുള്ളത്. അതിലൊക്കെ നമ്മൾ നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ട് വേണം ആ കോഴ്സ് ചൂസ് ചെയ്യാൻ. ഇനിയിപ്പോൾ മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകുന്നവർക്ക് ഏറ്റവും നല്ലത് ബയോ സയൻസ് ആണ്. അത് തന്നെ കോമ്പിനേഷൻ ആയി വരുന്ന ബയോ സയൻസ് ആണ് അവർക്ക് കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ നേവി, എയർഫോഴ്സ് ഇതിലേക്കൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്ക്, ഡിഫൻസ് ഫീൽഡിലെ നേവി എയർഫോഴ്സിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും നല്ലത് സയൻസ് തന്നെയാണ് എടുക്കാൻ നല്ലത്. അടുത്ത സ്ട്രീമാണ് കൊമേഴ്സ്. കൊമേഴ്സ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട്, ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടത് പഠിക്കാൻ അല്ലെങ്കിൽ ആ ഫീൽഡ് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും നല്ല സ്ട്രീം കൊമേഴ്സ് സ്ട്രീമാണ്. കൊമേഴ്സ് പഠിച്ചിട്ട് പിന്നീട് ബി കോം അങ്ങനെ തുടർന്ന് പഠിച്ചുകൊണ്ട് ആ ഒരു ഫീൽഡിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അടുത്ത സ്ട്രീമാണ് ഹ്യൂമാനിറ്റീസ്. ഹ്യൂമാനിറ്റീസിൽ ഏകദേശം 32 കോമ്പിനേഷൻസ് ആണ് വരുന്നത്. ഈ മാസ് കമ്മ്യൂണിക്കേഷൻ, ജേർണലിസം, സോഷ്യൽ സർവീസ്, സിവിൽ സർവീസ്, ഈ മേഖലയിലേക്ക് തിരിയാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ലത് ഈ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നതാണ്. അതിൽ തന്നെ ഈ 32 കോമ്പിനേഷനിൽ വരുന്ന സ്പെസിഫിക് സബ്ജക്റ്റുകൾ നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ച് തിരഞ്ഞെടുത്ത് പഠിച്ചാൽ മുന്നോട്ടുള്ള പഠനം കുറച്ചുകൂടെ എളുപ്പമാവും. ഇത്രയുമാണ് പ്രധാനമായിട്ടും 10 ശേഷം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന മേഖലകൾ. അതായത് VHSC, ITI, പോളിടെക്നിക്ക്, പിന്നെ സാധാ പ്ലസ് വൺ പ്ലസ് ടു. ഇനിയിപ്പോൾ ഇതല്ലാതെയും വേറെ ചില കോഴ്സുകളൊക്കെ ഉണ്ട്. 10 കഴിഞ്ഞിട്ട് ചെറിയ ഡിപ്ലോമ കോഴ്സുകളൊക്കെ ഉണ്ട് 10 കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ കുറച്ചുകൂടെ ഒരു ക്വാളിഫിക്കേഷൻ കൂടി ആഗ്രഹിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള കോഴ്സുകളാണ് നല്ലത്. ഇനിയിപ്പോൾ 10 മതി, എനിക്ക് അതിനപ്പുറം പഠിക്കാൻ പറ്റില്ല, എന്നാൽ എനിക്ക് സർക്കാർ ഉദ്യോഗം, ഗവൺമെൻറ്റിൻ്റെ ജോലി നിർബന്ധമായിട്ടും വേണം, അതുകൊണ്ട് വേണം മുന്നോട്ട് ജീവിക്കാൻ എന്ന ആഗ്രഹമുള്ളവർക്ക് PSC മേഖലയിലേക്കും തിരിയാവുന്നതാണ്. അതായത് കോച്ചിങ്, PSC കോച്ചിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് തുടർന്ന് പോകാവുന്നതാണ്. ഇപ്പം നമ്മൾ 10 വരെ മതി പല PSC എക്സാമുകൾ എഴുതി നമുക്ക് ജോലിയിലേക്ക് കയറാൻ. ഉദാഹരണമായിട്ട് ലാസ്റ്റ് ഗ്രേഡ്, അതുപോലെ തന്നെ LDC, അതുപോലെ ലാബ് അറ്റൻഡർ, ഇത്തരത്തിലുള്ള PSC കോഴ്സുകൾക്ക് ഗവൺമെൻറ് ജോലി കിട്ടാൻ വേണ്ട യോഗ്യത എന്ന് പറയുന്നത് 10 അതിന് താഴെയുമാണ്. അപ്പോൾ മുന്നോട്ട് പഠിക്കാൻ തീരെ ആഗ്രഹമില്ലാത്തവർക്ക് PSC പഠനം മുന്നോട്ട് കൊണ്ടുപോയിട്ട് നേരിട്ട് തന്നെ ഒരു ജോലിയിലേക്ക് പെട്ടെന്ന് തന്നെ കയറാൻ പറ്റുന്നതാണ്. ഇത്രയുമാണ് 10 ശേഷം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന മേഖലകൾ. താങ്ക് യു.